Hello friends, Vavas Kitchen വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുരുമുളക് ഇട്ട് വരട്ടി വെച്ച സോയ ചങ്ക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അര മണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്ത സോയ ചങ്കാണിത്. അതിന് ശേഷം ഇതൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തതാണ് ട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചിട്ട് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാല ഈ സമയത്ത് സോയ ചങ്ക്സിന്റെ ഉള്ളിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പൊ ഇതാ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമെല്ലാം വറ്റി മസാല എല്ലാം ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റി മസാല എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള, ഒരു വലിപ്പമുള്ള 1 സവാള, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ സവാള ആണെങ്കിൽ 2 സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുത്തതാണ് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് കുറച്ച് കൂടുതലായതുകൊണ്ട് പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ 3 ടേബിൾ സ്പൂണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം, ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഞാനിത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.